പ്രഭാഷകന്റെ പുസ്തകം 37-ാമത്തെ അധ്യായം 16-ാം തിരുവചനം. ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം. എല്ലാ ഉദ്യമങ്ങളും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിനെ നാല് ശാഖകളുണ്ട്: നന്മയും തിന്മയും, ജീവനും മരണവും. നാവാണ് ഇവയുടെ നിയന്താവ്. സ്നേഹമുള്ളവരെ, ചിന്തയുടെ നിയമം, ദ ലോ ഓഫ് തോട്ട്, ചിന്തയിൽ നിന്നാണ് വാക്കുകൾ ഉണ്ടാകുന്നത്. വാക്കുകളിൽ ചിന്തകളും കൂടി വൈകാരികമായ അനുഭൂതി ഉണ്ടാകുന്നു. ചിന്തകൾ, വാക്കുകൾ, അതിൽ നിന്ന് ഉണ്ടാകുന്ന അനുഭൂതികൾ, ഇവയെല്ലാം ഒരു വ്യക്തിയെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു. നിരന്തരമായ പ്രവൃത്തി ഒരു ശൈലിയായി മാറുന്നു. ആ ശൈലി സ്വഭാവത്തെ സൃഷ്ടിക്കുന്നു. സ്വഭാവം ജീവിതത്തിൻ്റെ ഭാഗധേയം നിർണയിക്കുന്നു. മനോഹരമായ ഒരു വലിയ പഠനമാണ് ചിന്തയെക്കുറിച്ചിട്ടുള്ളത്. ചിന്തയിൽ നിന്ന് വാക്കുകൾ, വാക്കുകൾ പിന്നീട് വൈകാരികമായ തലത്തെ സ്പർശിക്കുന്നു. ഇത് മൂന്നും കൂടി, ചിന്തകളും വാക്കുകളും അനുഭൂതിയും കൂടി, ഒരു വ്യക്തിയെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നു. ആവർത്തിച്ചിട്ടുള്ള പ്രവൃത്തികൾ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാക്കി, റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് ആവർത്തനങ്ങൾ അതൊരു ശൈലിയാക്കി മാറ്റുന്നു. ആ ശൈലി സ്വഭാവമായിട്ട് മാറുന്നു. സ്വഭാവം ജീവിതത്തിൻ്റെ ഭാഗധേയമാക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ അതെല്ലാം ചിന്തയുടെ പരിണതഫലമാണ്. നമ്മളെപ്പോൾ നോക്കിയാലും നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന, അനുഗ്രഹമാക്കുന്ന, വളർത്തുന്ന, ഉയർത്തുന്ന, വിജയം നൽകുന്ന, പ്രചോദനം നൽകുന്ന, നമ്മളെ ഐശ്വര്യപൂർണമാക്കുന്ന ചിന്തകളാണ് നമ്മളെപ്പോൾ നോക്കിയാലും കാത്തു സൂക്ഷിക്കേണ്ടത്. ഇത് കാത്തു സൂക്ഷിക്കാൻ, ഈ ചിന്തകൾ ഉണ്ടാകാൻ നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഓരോ പ്രഭാതത്തിലും നമ്മുടെ ജീവിതത്തിൽ വേണ്ട ലക്ഷ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഉദാഹരണത്തിന് ഒരു വ്യക്തി വളരെ മനോഹരമായ വീട് പണിയാൻ ആഗ്രഹിക്കുകയാണ്. ആ വീടിനെ കുറിച്ചിട്ടുള്ള സ്വപ്നം, ആ വീടിനെ കുറിച്ചിട്ടുള്ള ദർശനം, ആ വീടിനെ കുറിച്ചിട്ടുള്ള തീവ്രമായ ആഗ്രഹം, ഇത് എല്ലാ സമയവും ചിന്തയുടെ തലത്തിൽ തലച്ചോറിൽ കിടക്കുമ്പോൾ അത് പ്രവൃത്തി പദത്തിലേക്ക് കടന്നു വരും. ആ വീടിനെ കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങളും അത് തീവ്രമായി എപ്പോൾ നോക്കിയാലും. അപ്പോൾ ചിന്തയുണ്ടാകുന്നത് എങ്ങനെയാണ്? ചിന്തയുണ്ടാകുന്നത് ലക്ഷ്യത്തിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും, നമുക്ക് വേണ്ട ജീവിതത്തിൻ്റെ, ചിലപ്പോൾ കുടുംബത്തെക്കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങളാകാം, മക്കളെക്കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങളാകാം, ജോലിയെക്കുറിച്ചിട്ടുള്ളതാകാം, ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ളതാകാം, ഇവ എന്തായാലും വളരെ വ്യക്തമായിട്ട് അത് എഴുതി വയ്ക്കണം. അപ്പോൾ എഴുതി വച്ചിട്ടുള്ള, സാധാരണ പഠനങ്ങൾ പറയുന്നത് ജീവിത ലക്ഷ്യം കൃത്യമായി രൂപീകരിക്കുന്നവരെ 3% ഉള്ളൂ. അതിൽ 1% വളരെ വ്യക്തമായി, വളരെ കൃത്യതയോടുകൂടി ജീവിത ലക്ഷ്യങ്ങളെ എഴുതി വെച്ച് അതിനെ പിന്തുടരുന്നത്.
അപ്പൊ നമ്മുടെ മുന്നിൽ ഒരു ജീവിത ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചിന്തയായിട്ട് മാറുകയാണ്. ഉദാഹരണത്തിന് വീട് പണിക്കുക തന്നെ, അപ്പൊ അതിങ്ങനെ എപ്പോഴും തലയിൽ കിടന്ന് ചിന്തയായിട്ട് മാറി, ആ ചിന്ത ഊർജമായി. ആ ചിന്ത എന്തായിട്ട് മാറും? അത് ഈ പ്രപഞ്ചത്തിലേക്ക് പ്രകമ്പനങ്ങളായിട്ട് മാറുകയും പിന്നീട് അത് യാഥാർത്ഥ്യമായിട്ട് മാറുക. ദ തോട്ട് ക്രിയേറ്റ് റിയാലിറ്റി. ചിന്തയാണ് യാഥാർത്ഥ്യങ്ങളെ സൃഷ്ടിക്കുന്നത്. ഒരു മനോഹരമായ ഒരു ഭവനം, അതിന് യോജിച്ചൊരു ദൈവത്തിൻ്റെ വചനം, കർത്താവ് നിന്റെ മക്കൾക്ക് വേണ്ടി ദിനവൃത്താന്തം 17:25 തൻ്റെ മക്കൾക്ക് വേണ്ടി മനോഹരമായ ഒരു ഭവനം നൽകുമെന്നുള്ള വാഗ്ദാനം. ഇത് എപ്പോൾ നോക്കിയാലും നമ്മൾ ആവർത്തിച്ച് നമ്മളത് റിപ്പീറ്റ് ചെയ്യണം. ആവർത്തനത്തിന് ആവർത്തിക്കുന്നത് എന്തിനാണ്? അത് ആവർത്തിച്ച് അത് നമ്മുടെ തന്നെ ഒരു ചിന്തയുടെ നാച്ചുറലായിട്ടുള്ള ഭാഗമായിട്ട്, പ്രകൃത്യാ തന്നെയുള്ള ഒരു ഭാഗമായിട്ട്, ചിന്തയായിട്ട് അത് മാറുകയാണ്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ചിന്ത എന്തായിട്ട് മാറും? അതൊരു യാഥാർത്ഥ്യങ്ങളായിട്ട് മാറുകയാണ്. മക്കളെ കുറിച്ചിട്ടുള്ള വിവാഹത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അത് എല്ലായ്പ്പോഴും അത് തന്നെ ഓരോ ദിവസവും നമുക്ക് വേണ്ടത് മുഴുവനും കാലത്തെഴുന്നേറ്റ്, കാലത്തെ ഏറ്റവും പ്രഭാതത്തിലെ ആദ്യത്തെ 10 മിനിറ്റ് എന്ന് പറയും, ആദ്യത്തെ ദൈവ മേഖലയാണ് അത്. ഏറ്റവും ഒരു 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 24 മണിക്കൂർ സമയത്തിൻ്റെ ഉള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമെന്ന് പറയുന്നത് കാലത്തെ ഒരു 10 മിനിറ്റ് സമയമാണ്. അത് നാച്ചുറലായിട്ട് തന്നെ, പ്രകൃതിയാൽ തന്നെ നമ്മുടെ മനസ്സ്, നമ്മുടെ ബ്രെയിൻ വേവ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക ശക്തി പ്രാഭവമുള്ള ഒരു സമയം കൂടിയാണ്. ആൽഫ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ആ സമയത്തൊക്കെ എന്ത് തോട്ട് കൊടുത്തു കഴിഞ്ഞാലും, ഇപ്പം നമ്മൾ ബോധപൂർവമായിട്ട് കാലത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ട എല്ലാ ലക്ഷ്യങ്ങളും ഓരോന്നോരോന്നായി നമ്മുടെ ഭാവനയിൽ ഒരു സിനിമ കാണുന്നത് പോലെ തന്നെ മനസ്സിൽ കണ്ട് അതിനെ പറ്റിയിട്ടുള്ള ദൈവവചനങ്ങൾ ഏറ്റുപറഞ്ഞ് അത് ഒരു അനുഭൂതിയായി ദൈവത്തിന് നന്ദി പറഞ്ഞ് കിട്ടിയതായിട്ട് മനസ്സിൽ കണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു കഴിയുമ്പോൾ എന്തുണ്ടാകും? നിങ്ങളെന്തൊക്കെ അത് ചിന്തയുടെ തലത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ, ചിന്തയുടെ തലത്തിലേക്ക് വരുന്നുണ്ടോ, അതെല്ലാം യാഥാർത്ഥ്യമാകും. ഈ പ്രപഞ്ചത്തിലെ സർവസൃഷ്ട പ്രപഞ്ചത്തിൻ്റെ സകല സൃഷ്ടികളും നടക്കുന്നത് ചിന്തയിലൂടെയാണ്. എന്താണ് മനുഷ്യൻ ചിന്തിക്കുന്നത്, അതാണ് അവൻ ആയിത്തീരുന്നത്. ഇപ്പോൾ എന്തായിത്തീർന്നിരിക്കുന്നുവോ അത് ചിന്തയുടെ ഫലമാണ്. എന്ത് ആയിട്ടില്ല അതും ചിന്ത ഉണ്ടാകാതിരുന്നതിൻ്റെ പരിണത ഫലമാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി ജീവിതകാലം മുഴുവനും ഒരിക്കൽ പോലും ഒരു ഡോക്ടറെ കാണുകയോ ഒരു മരുന്നോ കഴിക്കണ്ടെന്നുണ്ടെങ്കിലേ ആ ഒരു തോട്ട് നമ്മൾ കൊടുക്കണം, ഞാൻ എല്ലായ്പ്പോഴും സമ്പൂർണമായ ആരോഗ്യവും ശക്തിയും, ഞാൻ ദീർഘായുസ്സുള്ള ആരോഗ്യവും ശക്തിയുമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തുണ്ടാവും? ആ വ്യക്തിയുടെ ജീവിതം ഒരു ദിവസം നമ്മൾ പറയുകയാണ്, ഞാൻ എപ്പോഴും ആരോഗ്യമുള്ള വ്യക്തിയാണ്, ആരോഗ്യവും ശക്തിയും ഉണർവും ഉന്മേഷമുള്ള വ്യക്തിയാണ്, അവൻ്റെ ജീവിതം വളരെ എനർജറ്റിക് ആയിട്ടുള്ള ലൈഫായിട്ട് മാറും. അതുപോലെ തന്നെ ഒരു വ്യക്തി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എപ്പോൾ നോക്കിയാലും ഞാൻ ദീർഘായുസ് കാണുന്ന വ്യക്തിയാണ്, ദീർഘായുസ് ജീവിക്കുന്ന വ്യക്തിയാണ്, അവൻ്റെ ജീവിതം ആ വ്യക്തിക്ക് ദീർഘായുസ് ഉണ്ടായിക്കൊള്ളും. അതിൻ്റെ ഇടയിൽ ഹാർട്ട് അറ്റാക്ക് വരുമോ എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ബെനഡിക്ട് പാപ്പ പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് അത് മിസ്റ്ററിയാണെന്ന് പറയുമ്പോഴും അത് ഇറ്റ്സ് നോട്ട് എ ഡാർക്ക്നെസ്. വിശ്വാസം ഒരു രഹസ്യമാണെന്ന് പറയുമ്പോഴും അത് ഒരു ഇരുട്ടല്ല. കാരണം എന്താണ്? നമ്മൾ പറയുന്ന ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ സൃഷ്ടിക്കുകയാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവവചനമാണ്. ആ വചനം, നമ്മൾ അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ, ഞാൻ ദീർഘായുസ്സിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് ഇരുട്ടല്ല എന്ന് പറയുന്നത്. ദീർഘായുസ്സിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുണ്ടാകുന്നു? ആ വ്യക്തി ദീർഘായുസ്സിനെ സ്വീകരിക്കുകയാണ്. നന്മകൾ മാത്രമേ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അതൊരു ഗ്യാരണ്ടീഡ് അഷ്വറൻസ് ആണ്, ഒരു ഉറപ്പുള്ള ഒരു മേഖലയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നന്മയായിട്ടുള്ള മേഖലകളാണ്. കർത്താവിൻ്റെ സംരക്ഷണം, കർത്താവ് എനിക്ക് പരിചയവും കോട്ടയും സംരക്ഷണവുമാണ്.
ഈശോയുടെ രക്തത്താൽ ഞാൻ വാക്സിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കർത്താവ് എനിക്ക് പരിചയം സംരക്ഷണം കോട്ടയുമാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിനുള്ളിലൊരു ഫ്രീഡമായി, ആ കർത്താവിൻ്റെ സംരക്ഷണം ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ളത്. അത് വെറുതെ പറയുന്നതല്ല, അത് ഫീൽ ചെയ്ത് അത് വിശ്വാസത്തോടെ ബോധ്യത്തോടെ ഏറ്റുപറയണം. അങ്ങനെയാണ് ചിന്തകൾ സൃഷ്ടിക്കപ്പെടുന്നത്. നമുക്ക് വേണ്ട ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുകയാണ്. കർത്താവിൻ്റെ സംരക്ഷണം, ഞാൻ സ്നേഹമുള്ള വ്യക്തിയാണ്, ഞാൻ ശാന്തതയുള്ള വ്യക്തിയാണ്, സമാധാനമുള്ള വ്യക്തിയാണ്, ക്ഷമയുള്ള വ്യക്തിയാണ്, സമൃദ്ധിയുള്ള വ്യക്തിയാണ്, ആരോഗ്യമുള്ള വ്യക്തിയാണ്, ഞാൻ സുരക്ഷിതനാണ്. ഇതെല്ലാം ഈ വാക്കുകളൊക്കെ എന്താക്കി മാറ്റണം? ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ ചിന്തയുടെ ഭാഗമാക്കുക. ചിന്തകൾ യാഥാർത്ഥ്യമാകുന്നു. തോട്ട് ക്രിയേറ്റ് റിയാലിറ്റി. ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളായി മാറുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.